വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കൊച്ചിസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. കാരണം എല്ലാ യൂട്യൂബ് ചാനലിലും ഇപ്പോൾ കോമൺ ആയിട്ട് കാണുന്ന കൂടുതൽ ഗേൾസിൻ്റെ വാട്സ് ഇൻ മൈ ബാഗ് എന്നുള്ളതാണ്. അപ്പോൾ എനിക്കും ഉണ്ട് എല്ലാവരെയും പോലെ ഒരു ബാഗ്. അപ്പോൾ ഞാൻ ആ ബാഗിനകത്തുള്ള കൊച്ചു കൊച്ചു സാധനങ്ങൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. അതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാതെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓളെന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനിൽ മിസ്സാവാതെ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. ആ വീഡിയോ മിസ്സാവാതെ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിച്ചോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ എനിക്കുള്ളൊരു ബാഗ് ഇതാണ്. ഞാൻ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ബാഗ്, അതായത് ജോലിക്ക് പോകുമ്പോഴും എന്തെങ്കിലും ഹോസ്പിറ്റലിൽ എന്തെങ്കിലും പോകുമ്പോഴോ എവിടെയെങ്കിലും പോയാലും ഞാൻ കൂടുതലും ഉപയോഗിക്കുന്നത് ഈ ബാഗാണ് കേട്ടോ, എൻ്റെ ബാഗ്. ഈ ബാഗ് ഞാൻ ഓൺലൈനിൽ വാങ്ങിയതാണ്. അതൊരു കോംബോ പാക്കായിട്ട് ഒരു മൂന്നാല് ബാഗ് ചേർന്നിട്ട് വാങ്ങിയ ബാഗാണ്. ഇതിൻ്റെ കളറൊന്നും പറയാൻ എനിക്കറിയില്ല കേട്ടോ. അപ്പം ഈ ബാഗാണ് അതിലേറ്റവും വലിയ ബാഗ്. അത്യാവശ്യം നല്ല വിസ്താരമുള്ളതുകൊണ്ട് തന്നെ ഇതാണ് ഞാൻ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. കാരണം സാധനങ്ങളൊക്കെ ഇതിനകത്ത് കൊള്ളും. അപ്പം അതുകൊണ്ട് ഒരു ചെറിയൊരു ലൈറ്റ് ഷെയ്ഡ് കളറാണ്, എന്തായാലും എനിക്ക് ഇഷ്ടമാണ് ഈ കളർ. അപ്പോൾ ഈ ബാഗിനകത്ത് എന്തൊക്കെ ഉണ്ട് എന്നാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഓക്കെ, ഇതിൽ സാധാരണ ബാഗിലൊക്കെ കാണുന്ന പോലെ രണ്ട് റോ ഉണ്ട് കേട്ടോ, രണ്ട് വലിയ റോ ഉണ്ട്. ഇതിൽ ഫസ്റ്റ് റോ ഓപ്പൺ ചെയ്ത് നോക്കാം എന്തൊക്കെ കാണുന്നത്. ഞാൻ ഇപ്പോഴും അത്യാവശ്യം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ എവിടെയെങ്കിലും പോകുമ്പോൾ. ഇതിനകത്ത് അതായത് നമ്മൾ ലോക്ക്ഡൗൺ തുടങ്ങിയതിന് ശേഷം അല്ലെങ്കിൽ കൊറോണ വന്നതിന് ശേഷം എല്ലാവരും ബാഗിൽ കാണുന്ന പോലെ തന്നെ എൻ്റെ ബാഗിലുണ്ട്. ഇത് ഹിമാലയയുടെ ഹാൻഡ് സാനിറ്റൈസറും ഇതൊരു മാസ്കുമാണ്, എക്സ്ട്രാ ഒരു മാസ്ക്. ഇത് രണ്ടും ഞാൻ എപ്പോഴും ബാഗിൽ കൊണ്ടുനടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു വർഷത്തിൽ കൂടുതലായും തോന്നുന്നു. പിന്നെ ഒരു കർച്ചീഫ്, ഇതും ഞാൻ കൊറോണയ്ക്ക് ശേഷമാണ് കൂടുതലായിട്ട് ഉപയോഗിച്ച് തുടങ്ങിയത്. കാരണം എന്തെങ്കിലും ഒരു അത്യാവശ്യ ഘട്ടത്തിൽ മാസ്ക് എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് വന്നാലോ അല്ലെങ്കിൽ മാസ്ക് എടുക്കാൻ മറന്നാലോ ഒക്കെ എനിക്ക് അങ്ങനെ ഒന്ന് രണ്ട് സന്ദർഭങ്ങളിൽ കർച്ചീഫ് ഉപകാരപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കർച്ചീഫ് എപ്പോഴും യൂസ് ചെയ്യും. എൻ്റെ ബാഗിൽ കർച്ചീഫ് ഉണ്ട്. പിന്നെ പേഴ്സ്, ഈ പേഴ്സിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് ഞാൻ കാണിക്കാം. ഇതാണ് ഞാൻ കൂടുതലും യൂസ് ചെയ്യുന്ന പേഴ്സ്. പിന്നെ ഫോൺ ഉണ്ട് കേട്ടോ ബാഗിൽ. ഇപ്പം ഞാൻ ബാഗിൽ എടുക്കാനുള്ള എളുപ്പത്തിൽ ഫോൺ ബാഗിലിടും, ഇപ്പം പക്ഷെ പുറത്തിരിക്കുക ഫോൺ. പിന്നെ ഇതൊരു കവറാണ് കേട്ടോ, കാരണം എന്തെങ്കിലും ആവശ്യത്തിന് എന്തെങ്കിലും ഒരു കവറിനകത്ത് വേണ്ടി വന്നു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും കവറ് കൊണ്ടു നടക്കാറുണ്ട്. അപ്പോൾ അത്. പിന്നെ ഹെഡ്സെറ്റ് കൊണ്ടു നടക്കാറുണ്ട്. പിന്നെ എൻ്റെ ബാഗിനകത്തുള്ളത് ഇപ്പം കാണുന്ന ഒരു സാധനമാണ് കേട്ടോ, സത്യവാങ്മൂലമാണ് കേട്ടോ, സത്യപ്രസ്തമന. അതുണ്ട്, അത് എഴുതിയിട്ട് ഞാൻ എപ്പോഴും മറന്നു പോകും, അതുകൊണ്ട് ബാഗിൽ ഇട്ടേക്കുന്നതാണ്. എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴോ സത്യവാങ്മൂലം. അതിപ്പോൾ എൻ്റെ ബാഗിലുണ്ട്. പിന്നെ ഇതൊരു HDFC ബാങ്കിൻ്റെ സ്ലിപ്പാണ് കേട്ടോ. പക്ഷെ ഇതെങ്ങനെ വന്നു എന്ന് എനിക്കറിയത്തില്ല. ഈ HDFC ബാങ്ക് ഇവിടെ നിന്ന് വന്നതാണെന്ന് എനിക്കറിയില്ല. ഇത് HDFC ബാങ്കിൻ്റെ സ്ലിപ്പല്ല, HDFC നമ്മളെവിടെ സ്വൈപ്പ് ചെയ്തപ്പോൾ HDFC ബാങ്കിൻ്റെ മെഷീനിൽ നിന്ന് വന്നതുകൊണ്ടാണ് കേട്ടോ അത്. അപ്പം എനിക്കറിയാം ഞാൻ സ്വൈപ്പ് ചെയ്ത കാർഡാണ്, സൂപ്പർ മാർക്കറ്റിൽ എവിടെയാണ് പോയപ്പോൾ. പിന്നെ ബില്ലാണ് കേട്ടോ ഇത്. ഇപ്പോൾ അടുത്ത് ഞാൻ ബ്ലഡ് ടെസ്റ്റ് നടത്തിയതിൻ്റെ ബില്ലാണ്, റിസൾട്ട് വാങ്ങിയില്ല. അപ്പം ബില്ല് സൂക്ഷിച്ച് വെച്ചേക്കാം. അതാണ് ഈ മൂന്ന് ബില്ല്, ബ്ലഡ് ടെസ്റ്റിൻ്റെ ബില്ലാണ്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് റോയിൽ അത്ര സാധനങ്ങളേ ഉള്ളൂ കേട്ടോ. ഞാനങ്ങനെ ബാഗിൽ നേരത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാവൽ ചെയ്യുമ്പോൾ ബസ്സിൻ്റെ ടിക്കറ്റ് ഒക്കെ ഉണ്ടാവാറുണ്ട്. പിന്നെ എൻ്റെ ബാഗിൽ ഏറ്റവും മസ്റ്റ് ആയിട്ട് കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടയാണ് കേട്ടോ, കുട. കാരണം ഞാൻ എപ്പോഴും ഇത് എടുത്ത് മാറ്റുകയേ ചെയ്യില്ല. എപ്പോഴും ഞാൻ ബാഗിൽ വെക്കുന്ന ഒരു കാര്യമാണ് കുട എന്ന് പറയുന്നത്. മഴ വന്നാലും വെയിൽ വന്നാലും ഒക്കെ ഞാൻ ഇത് ഉപയോഗിക്കുന്ന സാധനമായതുകൊണ്ട് എപ്പോഴും ബാഗിൽ എൻ്റെ കാണും കുട. അത്രേ ഉള്ളൂ, വലിയ സാധനങ്ങളൊന്നും ഇല്ല. പിന്നെ എൻ്റെ ഫസ്റ്റ് ഒരു നമ്മുടെ ഇവിടെ ഒരു റോ ഉണ്ടല്ലോ, ആ റോയിൽ കുറച്ച് ചില്ലറ പൈസ ഉണ്ടല്ലോ. പിന്നെ ഒരു ഗ്യാസിൻ്റെ ടാബ്ലറ്റ് ഉണ്ട്. പിന്നെ ഞങ്ങളുടെ റൂമിൻ്റെ കീ ഉണ്ട് കേട്ടോ. പിന്നെ ബാക്കിലെ റോ ഉണ്ട്, ബാക്കിലെ റോയ്ക്കകത്തൊന്നുമില്ല. അതിനകത്ത് എന്താണെങ്കിൽ ചില്ലറ പൈസ ഉണ്ട്. പിന്നെ ഇതിനകത്ത് എല്ലാവരെയും ബാഗിൽ റെയർ കാണുമോയെന്ന് എനിക്കറിയില്ല, പക്ഷെ എൻ്റെ ബാഗിലുള്ള ഒരു കാര്യമാണ് ഏലക്കയുടെ ഒരു പാക്കറ്റ് ഉണ്ട് കേട്ടോ. ഏലക്കയുടെ പാക്കറ്റ് എന്ന് പറഞ്ഞാൽ ഏലക്കയുണ്ട്, ഏലക്കയുടെ പാക്കറ്റും ഉണ്ട്. കാരണം എനിക്ക് ഏലക്കയുടെ ഫ്ലേവർ അത് ഭയങ്കര ഇഷ്ടമാണ്, ഏലക്കയുടെ മണം. അപ്പം ഞാനൊരു പാക്കറ്റ് വാങ്ങിയിട്ട് ശരിക്കും ബാഗിനകത്ത് ഏലക്ക ഇട്ടിട്ടുണ്ട് കേട്ടോ. കാരണം ഒരു നല്ല മണം വരും. പിന്നെ ചില സമയത്ത് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് തോന്നുമ്പോൾ ഏലക്ക മണം തോന്നിയാൽ ചെടി ഉണ്ടെങ്കിൽ. ഓക്കെ, പിന്നെ ഇനിയും ഞാൻ പറഞ്ഞല്ലോ എൻ്റെ പേഴ്സ്. ഈ പേഴ്സും ഒരു ലൈറ്റ് കളറാണ്. കളർ ഏതാണെന്ന് പറയാൻ എനിക്കറിയില്ല, എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടാണ്. ഇത് പിന്നെ ഒരു കസിൻ ബർത്ത്ഡേ ഗിഫ്റ്റ് എന്നാണ് കേട്ടോ.
ഗുഡ് ഫ്രണ്ട് ലെറ്റ്സ് പ്ലേ ടുഗദർ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമാണ് പേഴ്സ്. പക്ഷേ ഇത് കുറച്ച് അഴുക്കായിട്ടാണ് ഞാൻ യൂസ് ചെയ്തത്. അതുപോലെ തന്നെ ഇതിനിവിടെ റോ ഉണ്ട്. ഈ റോയിൽ ആധാർ കാർഡുണ്ട്, പിന്നെ പോസ്റ്റ് ഓഫീസിലെ ഒരു കാർഡുണ്ട്, പിന്നെ ഇത് എൻ്റെ എ ടി എം കാർഡാണ്. എൻ്റെയും ചേട്ടൻ്റെയും രണ്ട് പാടുണ്ട്. മാരേജ് കഴിഞ്ഞ ഉടനെ മാരേജ് സർട്ടിഫിക്കറ്റിന് എടുത്ത രണ്ട് പാടാണ്. ഒട്ടും ലുക്കില്ലാത്ത രണ്ട് ഫോട്ടോസ്. പിന്നെ ഒരു പേനയുണ്ട് കേട്ടോ. ഇതിനൊറ്റ റോയേ ഉള്ളൂ ഈ പേഴ്സിന് കേട്ടോ. പിന്നെ ക്യാഷ്, ഞാൻ അത്യാവശ്യം ക്യാഷ് കൊണ്ട് നടക്കുന്നതാണ്. അപ്പോൾ എനിക്ക് ക്യാഷ്, അപ്പോൾ ഇതാണ് എൻ്റെ പേഴ്സിനകത്തുള്ളത്. ഇനി ഇത് കൂടാതെ ഒരു എക്സ്ട്രാ ഐറ്റം ഉണ്ട്. എക്സ്ട്രാ എൻ്റെ കയ്യിലുള്ള ബാഗിനകത്തുള്ള ഒരു ഐറ്റം എന്ന് പറയുന്നത് മേക്കപ്പ് പൗച്ചായിരുന്നു. ഞാൻ മേക്കപ്പ് കൊണ്ട് നടക്കുന്ന കുറച്ച് സാധനങ്ങൾ, മേക്കപ്പ് എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അതിപ്പം ലോക്ക്ഡൗൺ ആയതുകൊണ്ട് നമ്മൾ വീട്ടിൽ തന്നെയാണല്ലോ, അപ്പോൾ അതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ അത് ഞാൻ ബാഗിനടുത്ത് മാറ്റി വെച്ചേക്കാണ്. അതുകൊണ്ടാണ് വാട്സ് ഇൻ മൈ ബാഗിനകത്ത് ഞാനത് ചെയ്യാഞ്ഞത്. അപ്പോൾ അത് മറ്റേതെങ്കിലും ഒരു മേക്കപ്പ് സെറ്റ് വീഡിയോയ്ക്ക് അകത്ത് ഞാനത് കാണിച്ചു തരാം. ഇത്രയൊക്കെയാണ് എൻ്റെ ബാഗിനകത്തുള്ള ഐറ്റംസ്. വളരെ കുറച്ചേ ഉള്ളൂ, ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ എൻ്റെ ബാഗിനകത്തുള്ളൂ. ഓക്കെ.